പ്രിയ വിദ്യാർത്ഥികളെ വെൽക്കം ടു ആൾ. ഈ 2020 മനുഷ്യ ജീവിതത്തെ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരുടെയും ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു രോഗമാണ് COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറൽ ഡിസീസ്. 2019 അവസാനത്തിൽ അല്ലെങ്കിൽ 2019 ഡിസംബറിൽ ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഈ രോഗം ഇന്ന് ലോകമാകെ വ്യാപിച്ചു. ഏകദേശം 5 കോടിയിലധികം ജനങ്ങളെ ഈ COVID-19 എന്ന രോഗം ബാധിക്കുകയും 10 ലക്ഷം 12 ലക്ഷത്തിലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്ത ഒരു രോഗമാണ് ഈ COVID-19. ഇത് മനുഷ്യ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു രോഗമാണ് ഈ COVID-19 അല്ലേ. ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് വിദ്യാഭ്യാസം വരെ നേടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ COVID-19 എന്ന രോഗമാണ്. ഈ രോഗത്തിന് കാരണക്കാരനായ വസ്തു എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ വൈറസ്. എന്താണ് ഈ കൊറോണ വൈറസ്, അല്ലെങ്കിൽ എന്താണ് ഈ വൈറസ്, വൈറസുകൾ എന്താണ്, വൈറസിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വൈറസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഈ വൈറസ് എങ്ങനെയാണ് നമ്മളെയൊക്കെ ഇത്രയധികം ബാധിച്ചത്, അപ്പൊ ഈ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വൈറസ്, അപ്പോ ഈ വൈറസ്, അതുപോലെ വൈറസിനെ പോലുള്ള മറ്റു ജീവജാലങ്ങളാണ് വൈറോയിഡ്സ്, പ്രിയോൺസ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് വൈറസ്, വൈറസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് വൈറസ്? വൈറസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് ഓർ എ സബ് മൈക്രോസ്കോപ്പിക് ഇൻഫെക്ഷ്യസ് ഏജന്റ്. വൈറസ് എന്ന് പറഞ്ഞാൽ അതൊരു സബ് മൈക്രോസ്കോപ്പിക് ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ്. ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് രോഗം ഉണ്ടാക്കുന്ന ഒരു സബ് മൈക്രോസ്കോപ്പിക്, മൈക്രോസ്കോപ്പ് സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണത് ഈ വൈറസ്. അല്ലെങ്കിൽ അതിന് പറയുന്നത് ഇറ്റ് ഇസ് എ നോൺ സെല്ലുലാർ ഓർഗാനിസം. സെല്ലുലാർ ഓർഗാനിസം അല്ല, അതിനേക്കാളും ചെറിയ നോൺ സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പൊ ഈ വൈറസിനെ ഓർഗാനിസം എന്ന് പറയാൻ പറ്റൂല, കാരണം അതിന്റെ അതിനൊരു ലിവിങ് ഓർഗാനിസത്തിന്റേതായ എല്ലാ ഫീച്ചേഴ്സും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ദിസ് ഇസ് സബ് മൈക്രോസ്കോപ്പിക് ഇൻഫെക്ഷ്യസ് ഏജന്റ്. സബ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോലും ഈ വൈറസിനെ കാണാൻ സാധിക്കില്ല, അത്രയും ചെറിയ വസ്തുവാണ്. ഈ വൈറസിനെ കാണണമെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ഈ വൈറസിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ സൈസ് അത്രയും ചെറുതാണ്, ബാക്ടീരിയക്കാളും ചെറുതാണ് ഈ വൈറസ്. അതിന്റെ ടേം വൈറസ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഈ വൈറസ് എന്നുള്ള വാക്ക് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ ആ വൈറസ് എന്നുള്ള വാക്ക് വന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ആ വൈറസ് എന്ന വാക്കിന്റെ അർത്ഥം വീനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ്. വിഷവസ്തു എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്കാണത് ഈ വൈറസ്. ലാറ്റിൻ ഭാഷയിൽ വിഷവസ്തു അല്ലെങ്കിൽ വീനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വൈറസ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വൈറസ് ഒരു ജീവിയല്ല, നോൺ സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുമ്പോൾ അതല്ല, ഒരു ട്രൂ ലിവിംഗ് ഓർഗാനിസം അല്ല. ഇറ്റ് ഇസ് എ സബ് മൈക്രോസ്കോപ്പിക് ഇൻഫെക്ഷ്യസ് ഏജന്റ്. ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തു മാത്രമായിട്ടാണ് അതിനെ കണക്കൂട്ടുന്നത്. ആൻഡ് ദ സ്റ്റഡി ഓഫ് വൈറസ് ഇസ് കോൾഡ് വൈറോളജി. വൈറസിനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് പറയുന്ന പേരാണ് വൈറോളജി. ആൻഡ് ദ വൈറസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. വൈറസ് എന്താണ്? പാരസൈറ്റ് ആണ്. അത് പാരസൈറ്റ് ആയിട്ട് മാത്രമേ അതിനെ ജീവിക്കാൻ സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് ദേ ക്യാൻ ലിവ് ഇൻസൈഡ് ലിവിംഗ് ഹോസ്റ്റ് ഓൺലി. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ലിവ് ഇൻസൈഡ് എ ലിവിംഗ് ഹോസ്റ്റ് ഓൺലി. ഒരു ലിവിംഗ് സെല്ലിനകത്ത് മാത്രമേ ഈ വൈറസിന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ലിവിംഗ് സെല്ലിന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ വൈറസിന് ജീവിക്കാൻ സാധിക്കില്ല. സോ വൺസ് ദ ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് സെൽ ദേ ആർ കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ്. അപ്പൊ ഈ ലിവിംഗ് സെല്ലിൽ മാത്രമേ ഈ വൈറസിന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലിവിംഗ് സെല്ലിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ വൈറസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. ദേ ആർ കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ്, അല്ലെങ്കിൽ ദേ ഹാവ് ആൻ ഇനർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദി ലിവിംഗ് സെൽ. ഈ ലിവിംഗ് സെല്ലിന് പുറത്തു വന്നു കഴിഞ്ഞാൽ അതൊരു ഇനർട്ട് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ മാത്രമാണ്, അതൊരു ജീവിയെ അല്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ സെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ സബ് മൈക്രോസ്കോപ്പിക് ഇൻഫെക്ഷ്യസ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ജീവിയല്ല. ഒരു ജീവിയാണെങ്കിൽ അതിന് അതിന്റേതായ ഒരു ഇൻഡിപെൻഡൻസ് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ ലിവിംഗ് ഓർഗാനിസത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വൈറസിന് ഇല്ല. അത് എപ്പോൾ മാത്രമാണ് ലിവിംഗ് ഫീച്ചേഴ്സ് ഉള്ളത്? വൺസ് ദേ ആർ ഇൻസൈഡ് എ ലിവിംഗ് ഹോസ്റ്റ്. ഒരു ലിവിംഗ് ഓർഗാനിസത്തിന്റെ സെല്ലിനകത്ത് കയറിയാൽ മാത്രമേ ഈ വൈറസിന് ജീവനുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവുകയുള്ളൂ.
host cell nu porathu they are completely inactive aanu adhaayathu they have an inert crystalline structure outside the living cell living cell nu porathu thikaynal adu oru crystalline structure maathramaanu so the viruses did not find their place in the classification since they are not considered truly living idin endukondaanu ee living ഓർഗാനിസത്തിന്റെ അഞ്ച് പിൻബത്തിലും ക്ലാസിഫിക്കേഷനിലൊന്നും ഉൾപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ദേ ആർ നോട്ട് ട്രൂലി ലിവിംഗ് അവരെന്തല്ല യഥാർത്ഥത്തിൽ ഒരു ലിവിംഗ് തിങ്സ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ലിവിംഗ് ഓർഗാനിസം അല്ല അതുകൊണ്ടാണ് ഈ വൈറസിന് ഈ അഞ്ച് പിൻബത്തിലും ലിവിംഗ് ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷനിലൊന്നും ഉൾപ്പെടുത്താതിരുന്നത് ദേ ആർ നോ സെല്ലുലർ ഓർഗനൈസേഷൻ ആൻഡ് ഹാവ് നോ മെഷീനറി ഫോർ എനി മെറ്റാബോളിക് ആക്ടിവിറ്റി ഒരു ഓർഗാനിസമായി കഴിഞ്ഞാൽ അതിന് സ്വന്തമായ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും ജീവൽ പ്രവർത്തനം ഉണ്ടാവും എന്നാൽ ഈ വൈറസിന് എന്തില്ല സെല്ലുലാർ ഓർഗനൈസേഷനും ഇല്ല അതിന്റെ സ്വന്തമായ മെറ്റബോളിക് ആക്ടിവിറ്റി അതിന്റെ ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ മെഷീനറി ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് എ ട്രൂ ലിവിംഗ് ഓർഗാനിസം അതൊരു ട്രൂ ലിവിംഗ് ഓർഗാനിസം അല്ല എന്ന് പറയുന്നത് കാരണം ആ ലിവിംഗ് ഓർഗാനിസം ആണെങ്കിലും അതിന് സ്വന്തമായി അതിന്റെ ജീവൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടത്താനുള്ള മെഷീനറി അതിന്റെ സിസ്റ്റംസ് എല്ലാം ഉണ്ടാവും അതിന്റെ ഓർഗാനിസം അല്ലെങ്കിൽ അതിന്റെ ഓർഗാനിസ് എല്ലാം ഉണ്ടാവും പക്ഷേ വൈറസിന് എന്തില്ല ഈ പറയുന്ന സെല്ലുലാർ ഓർഗനൈസേഷനോ അതിൻ്റെതായ സ്വന്തം ജീവൽ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ മെഷീനറീസോ മെക്കാനിസോ ഒന്നും ഇല്ല അതുകൊണ്ട് ഇത് ഒരു ട്രൂ ലിവിംഗ് ഓർഗാനിസം അല്ല അതുപോലെ തന്നെ ട്രൂ ലിവിംഗ് ഓർഗാനിസം അല്ലാത്തതുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നില്ല ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനും ഉൾപ്പെടുത്തുന്നില്ല And the virus infects all types of life forms from animals and plants to microorganisms including bacteria. അപ്പോൾ ഈ അഞ്ച് കിങ്ഡത്തിലും വരുന്ന ഓർഗാനിസത്തെ മുഴുവൻ ഇൻഫെക്ട് ചെയ്യാൻ ആർക്ക് പറ്റും ഈ വൈറസിന് സാധിക്കുന്നു സോ ദ വൈറസസ് ഇൻഫെക്ട് ഓൾ ടൈപ്സ് ഓഫ് ലിവിംഗ് ഓർഗാനിസം എല്ലാ ജീവജാലങ്ങളിലും ജീവജാലങ്ങളുടെ സെൽസിനകത്തും ഇൻഫെക്ട് ചെയ്യാൻ ഈ വൈറസിന് സാധിക്കും അതായത് എല്ലാ ജീവി ജീവജാലങ്ങളുടെയും സെൽസിനകത്ത് കയറി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ബാക്ടീരിയ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ആൻഡ് എ വൈറസ് റെപ്ലിക്കേറ്റ്സ് ഓൺലി ഇൻസൈഡ് ദ ലിവിംഗ് സെൽസ് ഓഫ് ആൻ ഓർഗാനിസം ഈ വൈറസിന് എവിടെ മാത്രമേ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു ലിവിംഗ് ഓർഗാനിസത്തിന്റെ ലിവിംഗ് സെൽസിനകത്ത് മാത്രം ആ സെല്ല് ഡെഡായി കഴിഞ്ഞാൽ പോലും ആ സെല്ലിനകത്ത് വൈറസിന് ജീവിക്കാൻ സാധിക്കില്ല അപ്പോ ഈ ഒരു ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഒരു ലിവിംഗ് സെൽസിനകത്ത് മാത്രമേ ഈ വൈറസിന് അതിനെ റെപ്ലിക്കേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ റെപ്ലിക്കേഷൻ എന്ന അതിന്റെ എണ്ണം വർദ്ധിക്കുക റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും ഈ വൈറസിന്റെ കേസിൽ ഒരിക്കലും റീപ്രൊഡക്ഷൻ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല കാരണം റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ലിവിംഗ് ഓർഗാനിസം എന്നുള്ളതാണ് വൈറസ് ഒരിക്കലും ഒരു ട്രൂ ലിവിംഗ് ഓർഗാനിസം അല്ലാത്തതുകൊണ്ട് വൈറസിന്റെ കേസിൽ നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന വാക്കിന് പകരം റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് ഉപയോഗിക്കുന്നത് അതായത് വൈറസിന്റെ എണ്ണം വർദ്ധിക്കുക അതാണ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഈ റെപ്ലിക്കേഷൻ നടക്കുന്ന എവിടെ മാത്രമാണ് ഒരു ലിവിംഗ് സെൽസിനകത്ത് മാത്രം ഇപ്പൊ ലിവിംഗ് ഓർഗാനിസത്തിന്റെ ലിവിംഗ് സെല്ലിനകത്ത് മാത്രമാണ് ഈ വൈറസിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് ഒരു ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഡെഡ് സെല്ലിൽ പോലും വൈറസിന് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ആൻഡ് ദ വൈറസ് ഡിപെൻഡ് ഓൺ ദി ഹോസ്റ്റ് സെൽ ഫോർ ദ റോ മെറ്റീരിയൽസ് ആൻഡ് എനർജി നെസറി ഫോർ ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് പ്രോട്ടീൻ സിന്തസിസ് പ്രോസസിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഓൾ അതർ ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ഈ വൈറസിന് മൾട്ടിപ്ലൈ ചെയ്യാനും അതിന് സ്പ്രെഡ് ചെയ്യാനും ആവശ്യമായ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഈ വൈറസ് ആരെയാണ് ഡിപെൻഡ് ചെയ്യുന്നത് ഈ ലിവിംഗ് ഹോസ്റ്റിന്റെ സെല്ല് ലിവിംഗ് ഹോസ്റ്റ് സെല്ലിനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത് അതായത് ഈ വൈറസ് അതിന്റെ ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് ചെയ്യണമെങ്കിലോ അതിന്റെ പ്രോട്ടീൻസ് ഉണ്ടാക്കണമെങ്കിലോ അതല്ലെങ്കിൽ അതിന്റെ മറ്റു മെക്കാനിസങ്ങൾ അതിന്റെ റെപ്ലിക്കേഷൻ ആവശ്യമായ മെക്കാനിസം ഇതെല്ലാം നടത്തണമെങ്കിൽ ഏത് സെല്ല് വേണം ഒരു ലിവിംഗ് ഹോസ്റ്റ് സെല്ലിന്റെ മെക്കാനിസങ്ങൾ വേണം അതിന്റെ മെഷീനറി ഉപയോഗിക്കണം അതായത് ഈ ഒരു ലിവിംഗ് ഹോസ്റ്റ് സെല്ല് ഇല്ലെങ്കിൽ ഈ വൈറസിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല Once they infect a cell, they take over the machinery of the host cell to replicate themselves and killing the host. അപ്പോൾ ഈ ഒരു വൈറസ് ഈ വൈറസ് ഒരു ലിവിംഗ് സെല്ലിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ വൈറസ് ഏറ്റെടുക്കും അപ്പൊ ഈ ഒരു
വൈറസിനെ സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല സ്വന്തമായി മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ വൈറസ് എന്താ ചെയ്യുന്നത് ഒരു ലിവിംഗ് ഹോസ്റ്റിനകത്ത് കയറും അപ്പോൾ ഈ ഒരു വൈറസ് ഒരു ലിവിംഗ് ഹോസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ എല്ലാ മെക്കാനിസം അല്ലെങ്കിൽ സെല്ലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ വൈറസ് ഏറ്റെടുക്കുന്നു എന്നിട്ട് വൈറസ് എന്ത് ചെയ്യുന്നു വൈറസിന് ആവശ്യമുള്ള പ്രോട്ടീൻസ് വൈറസിന് ആവശ്യമുള്ള ന്യൂക്ലിക് ആസിഡ് വൈറസിന് ആവശ്യമുള്ള എൻസൈംസ് എല്ലാം ഉണ്ടാക്കുന്നു എന്നിട്ട് വൈറസിന്റെ എണ്ണം കൂടുന്നു അല്ലെങ്കിൽ വൈറസിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു അങ്ങനെ ഈ വൈറസ് ഈ സെല്ലിന്റെ മെക്കാനിസം എല്ലാം ഏറ്റെടുത്ത് വൈറസിന് ആവശ്യമുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതിനു ശേഷം വൈറസിന്റെ എണ്ണം വർദ്ധിച്ച് ഈ വൈറസ് എന്ത് ചെയ്യുന്നു സെല്ലിനും പുറത്തേക്ക് പോകുന്നു അപ്പൊ ഒന്നോ രണ്ടോ വൈറസിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ ഈ വൈറസ് സെല്ലിന്റെ മെക്കാനിസം മുഴുവൻ ഏറ്റെടുക്കുകയും വൈറസിന്റെ എണ്ണം പത്തോ നൂറോ ആയിരത്തി ആയതിനു ശേഷം ഈ സെല്ലിനെ നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഈ വൈറസുകളെല്ലാം പുറത്തു വരികയും ചെയ്യുന്നു ഈ പുറത്തു വന്ന വൈറസ് മറ്റു സെല്ലുകളെ ഇതുപോലെ ആക്രമിക്കുന്നു ആ സെല്ലുകളിൽ വെച്ചിട്ട് ഈ വൈറസിന്റെ എണ്ണം വർദ്ധിക്കുന്നു ആ സെല്ലിനെയും നശിപ്പിക്കുന്നു അപ്പൊ അങ്ങനെ ഓരോ സെല്ലിനകത്ത് കയറി കഴിഞ്ഞാലും ആ സെല്ലിന്റെ മൊത്തം മെക്കാനിസം ആരേറ്റെടുക്കുന്നു ഈ വൈറസ് ഏറ്റെടുക്കുന്നു ഏറ്റവും അവസാനം വൈറസിന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ആ ഹോസ്റ്റ് സെല്ലിനെ വൈറസ് കൊന്നു കളയും അതായത് ആ സെല്ല് നശിച്ചു പോകുന്നു സോ വൺസ് ദേ ഇൻഫെക്ട് എ സെൽ ദേ ടേക്ക് ഓവർ ദ മെഷീനറി ഓഫ് ദ ഹോസ്റ്റ് സെൽ ഈ ഹോസ്റ്റ് സെല്ലിന്റെ ഇതൊരു ലിവിംഗ് ഹോസ്റ്റ് സെല്ലാണ് ആ ഹോസ്റ്റ് സെല്ലിന്റെ എല്ലാ മെഷീനറിയും ഈ വൈറസ് ഏറ്റെടുക്കുന്നു വൈറസിന് ആവശ്യമുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതിനു ശേഷം വൈറസ് പുറത്തു വരുന്നു ഈ ഹോസ്റ്റ് സെല്ല് നശിച്ചു പോവുകയും ചെയ്തു ആൻഡ് ദേ ആർ ജനറലി അൺഅഫക്റ്റഡ് ബൈ ആന്റി മൈക്രോബിയൽ ആന്റിബയോട്ടിക്സ് ഈ സാധാരണ ഒരു ബാക്ടീരിയൽ ഒക്കെ നമുക്ക് ആന്റിബയോട്ടിക്സ് ഒന്നും കൊടുത്തിട്ട് ബാക്ടീരിയ നശിപ്പിക്കാൻ പറ്റും പക്ഷേ ഈ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ആന്റിബയോട്ടിക്സ് ഒന്നും തന്നെ ഉപയോഗിച്ചുകൊണ്ട് വൈറസിനെ നശിപ്പിക്കാൻ സാധ്യമല്ല സോ ദേ ആർ ജനറലി അൺഅഫക്റ്റഡ് ബൈ ആന്റി മൈക്രോബിയൽ ആന്റിബയോട്ടിക്സ് അപ്പൊ സാധാരണ ബാക്ടീരിയ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഫംഗസ് തുടങ്ങിയ മൈക്രോ ഓർഗാനിസം ഒക്കെ ആണെങ്കിലും നമുക്ക് ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചാൽ അത് നശിപ്പിക്കാൻ പറ്റും എന്നാൽ ഈ വൈറസിനെ ഒരു ആന്റിബയോട്ടിക് കൊണ്ടും നിയമത്തില്ല നശിപ്പിക്കാൻ സാധ്യമല്ല കാരണം എന്താണ് സാധാരണ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും എൻസൈം ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഈ വൈറസിന് സ്വന്തമായ ഒരു മെക്കാനിസം ഇല്ലല്ലോ അതുകൊണ്ട് നിയമത്തില്ല ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ വൈറസിനെ നശിപ്പിക്കാൻ സാധ്യമല്ല And they show both the living and the non-living characters. ഈ വൈറസ് എന്തുണ്ട് ലിവിംഗ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട് നോൺ ലിവിംഗ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ എന്തൊക്കെയാണ് ലിവിംഗ് ഓർഗാനിസത്തിന്റെയും നോൺ ലിവിംഗ് ഓർഗാനിസത്തിന്റെയും അല്ലെങ്കിൽ നോൺ ലിവിംഗ് തിങ്സിന്റെയും ക്യാരക്ടേഴ്സ് വൈറസ് ആർ റിഗാർഡ് ആസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ നോൺ ലിവിംഗ് തിങ്സ് ആൻഡ് ലിവിംഗ് ഓർഗാനിസം അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ വൈറസിന് ലിവിംഗ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട് നോൺ ലിവിംഗ് തിങ്സിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട് സോ ദി വൈറസ് ആർ റിഗാർഡ് ആസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ നോൺ ലിവിംഗ് തിങ്സ് ആൻഡ് ലിവിംഗ് ഓർഗാനിസം അപ്പൊ ജീവനില്ലാത്ത വസ്തുക്കളും ജീവനുള്ള ജീവജാലങ്ങളും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ് വൈറസിനെയാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ജീവനില്ലാത്ത വസ്തുക്കളും ജീവനുള്ള ജീവജാലങ്ങളും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ഒരു പാലമായിട്ട് ഈ വൈറസിനെ കൺസിഡർ ചെയ്യുന്നു അല്ലെങ്കിൽ വൈറസിനെ പരിഗണിക്കുന്നു കാരണം ഈ വൈറസിന് ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സും ഉണ്ട് നോൺ ലിവിംഗ് തിങ്സിന്റെ ഫീച്ചേഴ്സും ഉണ്ട് എന്തൊക്കെയാണ് ഈ ലിവിംഗ് ക്യാരക്ടേഴ്സ് ഓഫ് വൈറസ് വൈറസിന്റെ ജീവനുള്ള ജീവജാലങ്ങളുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഇതിനകത്ത് എബിലിറ്റി ടു മൾട്ടിപ്ലൈ ഇൻസൈഡ് എ സെൽ ഒരു ഹോസ്റ്റ് സെല്ലിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനുള്ള കഴിവുണ്ട് സാധാരണ ലിവിംഗ് ഓർഗാനിസം നിന്ന് മൾട്ടിപ്ലൈ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടത്താനുള്ള കഴിവുണ്ട് അതുപോലെ ഒരു ലിവിംഗ് ഹോസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ വൈറസിനും മൾട്ടിപ്ലിക്കേഷനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിന്റെ അർത്ഥം എബിലിറ്റി ടു കോസ് ഡിസീസ് മറ്റ് ബാക്ടീരിയ ഫംഗസിനെ പോലെ മറ്റ് ജീവജാലങ്ങളിൽ രോഗം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എബിലിറ്റി ടു കോസ് ഡിസീസ് അതുകൊണ്ട് ഇതൊരു ലിവിംഗ് ക്യാരക്ടറാണ് ആൻഡ് ബിക്കോസ് ഓഫ് ദ ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീൻ എൻസൈംസ് എക്സെട്ര ഇതിന് എന്തൊക്കെയുണ്ട് സാധാരണ ജീവജാലങ്ങളുള്ള പോലെ ന്യൂക്ലിക് ആസിഡ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് എൻസൈം തുടങ്ങിയ വസ്തുക്കളൊക്കെ ഈ വൈറസിനും ഉണ്ട് അതുകൊണ്ട് ഇതൊരു ലിവിംഗ് ക്യാരക്ടറാണ് ആൻഡ് ദേ റെസ്പോണ്ട് ടു എൻവയോൺമെന്റൽ കണ്ടീഷൻസ് സച്ച് ആസ് ഹീറ്റ് ഹ്യൂമിഡിറ്റി ആൽക്കോഹോൾ യുവി റേസ് എക്സെട്ര സാധാരണ ജീവജാലങ്ങള് ഈ എൻവയോൺമെന്റൽ കണ്ടീഷൻസുമായിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട് അതുപോലെ ഈ വൈറസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ എൻവയോൺമെന്റൽ കണ്ടീഷൻസുമായിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട് അപ്പൊ ഹീറ്റുമായിട്ടും അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി യുവി റേസ് ആൽക്കഹോള് ഇതുപോലുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസുമായിട്ട് ഈ വൈറസും
respond ചെയ്യാറുണ്ട് ബാക്ടീരിയ ഫംഗസ് അതുപോലെ മറ്റു ജീവജാലങ്ങൾ എല്ലാം ഈ എൻവയോൺമെന്റ് കണ്ടീഷൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ വൈറസിനും റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നു സോ ഇറ്റ് ഇസ് എ ലിവിംഗ് ക്രീച്ചർ ആൻഡ് ദ സെല്ലിൽ അണ്ടർഗോ മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ അതായത് നമ്മുടെ ജനറ്റിക് സീക്വൻസിൽ അല്ലെങ്കിൽ ജനറ്റിക് ക്യാരക്ടേഴ്സിൽ മാറ്റം വരുത്തുന്നു ജീവജാലങ്ങളിൽ ജനറ്റിക് ക്യാരക്ടേഴ്സിൽ ഡി എൻ എയിലൊക്കെ മാറ്റം വരുന്നതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ ഈ വൈറസിനും മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട് അപ്പൊ അതും ഒരു ലിവിംഗ് ക്യാരക്ടർ ആണ് ഇത്രയാണ് ഈ വൈറസിന്റെ ലിവിംഗ് പ്രധാനപ്പെട്ട ലിവിംഗ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഹോസ്റ്റ് സെൽ സാധാരണ ജീവജാലങ്ങൾ റീപ്രൊഡക്ഷൻ നടത്തി മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഒരു ലിവിംഗ് ഹോസ്റ്റ് സെല്ലിനകത്ത് ഈ വൈറസിനും മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു മറ്റ് മൈക്രോ ഓർഗാനിസങ്ങൾ രോഗങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഈ വൈറസിനും രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീൻ ആൻഡ് എൻസൈം മറ്റ് ജീവജാലങ്ങൾക്കുള്ള പോലെ പ്രോട്ടീൻ ഉണ്ട് ന്യൂക്ലിക് ആസിഡ് ഉണ്ട് എൻസൈംസ് ഒക്കെ വൈറസിനുണ്ട് ആൻഡ് റെസ്പോണ്ട് ടു എൻവയോൺമെന്റ് കണ്ടീഷൻസ് എൻവയോൺമെന്റ് കണ്ടീഷൻസിനുമായിട്ട് പ്രതികരിക്കാൻ ഈ വൈറസിന് സാധിക്കുന്നുണ്ട് മ്യൂട്ടേഷൻ സാധാരണ ജീവജാലങ്ങൾക്ക് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ പരിവർത്തനം അതായത് ആ ജീവിയുടെ ഡി എൻ എയിൽ ആർ എൻ എയിലേക്കുള്ള ജനിതക പാരമ്പര്യ ഘടകങ്ങളിൽ മാറ്റം വരുത്താനുള്ള കപ്പാസിറ്റി മറ്റു ജീവജാലങ്ങളുള്ള പോലെ ഈ വൈറസിനും ഉണ്ട് ഇനി എന്തൊക്കെയാണ് നോൺ ലിവിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഈ വൈറസിന്റെ നോൺ ലിവിംഗ് ക്യാരക്ടർസ് എന്തൊക്കെയാണ് വൈറസ് അനബിൾ ടു മൾട്ടിപ്ലൈ എക്സ്ട്രാസെല്ലുലർ അപ്പൊ ഒരു സാധാരണ ഒരു ജീവജാലങ്ങള് എക്സ്ട്രാസെല്ലുലർ ആണെങ്കിലും അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാൽ വൈറസ് ഒന്നുമില്ല എക്സ്ട്രാ സെല്ലുലർ ആയിട്ട് അതായത് സെല്ലിന് പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അതൊരു നോൺ ലിവിംഗ് ക്യാരക്ടറാണ് ഡസ് നോട്ട് ഹാവ് എനി മെറ്റബോളിക് ആക്ടിവിറ്റി സാധാരണ ലിവിംഗ് ഓർഗാനിസം സ്വന്തമായി മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും ജീവൽ പ്രവർത്തനങ്ങൾ സ്വന്തമായി ചെയ്യാൻ സാധിക്കും എന്നാൽ വൈറസിന് എന്തില്ല മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല സ്വന്തമായി ഒരു ജീവൽ പ്രവർത്തനവും ഇല്ല അത് സാധാരണ ഒരു നോൺ ലിവിംഗ് തിങ്സിന്റെ ക്യാരക്ടറാണ് പ്രോട്ടോപ്ലാസം ഈ വൈറസ് എന്തില്ല പ്രോട്ടോപ്ലാസം സൈറ്റോപ്ലാസം ഒന്നും തന്നെ ഇല്ല ഓർഗാനിസം ലൈക്ക് സെൽ മെംബ്രെയിൻ ന്യൂക്ലിയസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകോണ്ട്രിയ റൈബോസോം എക്സെട്രാ ഓൾ ആർ ആബ്സെന്റ് സാധാരണ ഒരു ലിവിംഗ് ഓർഗാനിസത്തിന് ഒരു പ്രോട്ടോപ്ലാസം ഉണ്ടാവും അതിൽ ന്യൂക്ലിയസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അങ്ങനത്തെ ഉള്ള സെൽ ഓർഗാനിസം ഒക്കെ ഉണ്ടാവും പക്ഷേ വൈറസിന് പ്രോട്ടോപ്ലാസോ സൈറ്റോപ്ലാസോ ന്യൂക്ലിയസോ സെൽ ഓർഗാനിസോ ഒന്നും തന്നെ ഇല്ല അതൊരു നോൺ ലിവിംഗ് ക്യാരക്ടറാണ് and they do not have their independent existence സ്വന്തമായി ഒരു നിലനിൽപ്പില്ലാത്ത വസ്തുവാണ് എന്ത് വൈറസ് അതായത് ഇതിനൊരു എക്സിസ്റ്റൻസ് എപ്പോൾ മാത്രമാണ് ഇതൊരു ലിവിംഗ് ഹോസ്റ്റ് സെല്ലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ളൂ ഈ സെല്ലിന് പുറത്തെത്തി കഴിഞ്ഞാൽ അതിനൊരു എക്സിസ്റ്റൻസ് ഇല്ല അതാണ് ദ ഡു നോട്ട് ഹാവ് ദയർ ഓൺ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് സ്വന്തമായി ഒരു നിലനിൽപ്പില്ലാത്ത വസ്തുവാണ് എന്ത് വൈറസ് മറ്റൊരു സെല്ലിനകത്ത് മാത്രമേ ഈ വൈറസിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ ഒരു സെല്ലിന് പുറത്തെത്തി കഴിഞ്ഞാൽ ഇതിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് അത് ഒരു നോൺ ലിവിംഗ് ക്യാരക്ടറായിട്ട് പരിഗണിക്കുന്നു അപ്പൊ ഈ വൈറസ് എന്നുകൊണ്ട് ലിവിംഗ് ക്യാരക്ടർ ഉണ്ട് നോൺ ലിവിംഗ് ക്യാരക്ടർ ഉണ്ട് അതുകൊണ്ട് ദി വൈറസ് ആർ കൺസിഡേർഡ് ആസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ലിവിംഗ് തിങ്സ് ആൻഡ് നോൺ ലിവിംഗ് തിങ്സ് ജീവനില്ലാത്ത വസ്തുക്കളും ജീവനുള്ള വസ്തുക്കളും തമ്മിലുള്ള ഒരു കണക്ടിംഗ് ലിങ്ക് ആയിട്ട് ഈ വൈറസിനെ പരിഗണിക്കുന്നു ഇനി വൈറസിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ വൈറസിന്റെ കണ്ടുപിടുത്തം എങ്ങനെയാണ് ആ ഒരു ഹിസ്റ്ററി നോക്കാം നമുക്ക് ഹിസ്റ്ററി ഓഫ് ദി ഡിസ്കവറി ഓഫ് വൈറസ് വൈറസിന്റെ കണ്ടുപിടുത്തം എങ്ങനെയാണ് ആരൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിലാണ് വൈറസിന്റെ കണ്ടുപിടുത്തം നടന്നത് അപ്പൊ ആദ്യമായിട്ട് വൈറസിന്റെ മാനസിലുണ്ടായ ഡിസീസിലാണ് ഈ ഇങ്ങനെ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഈ ടുബാക്കോയിലുണ്ടായിരുന്ന ഒരു ഡിസീസ് ആയിരുന്നു ടുബാക്കോ മൊസൈക് ഡിസീസ് ആ ഡിസീസിന് കാരണമായ ഒരു വസ്തു എന്നുള്ള രൂപത്തിലാണ് വൈറസിന് ആദ്യമായി കണ്ടെത്തിയത് അപ്പോ ഡിമിട്രി ഇവാനോവ്സ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഹി റെക്കഗ്നൈസ് സർട്ടൻ മൈക്രോബ്സ് ആസ് എ കോസൽ ഓർഗാനിസം ഓഫ് ദ മൊസൈക് ഡിസീസ് ഓഫ് ടുബാക്കോ അപ്പൊ ടുബാക്കോയുടെ ടുബാക്കോ മൊസൈക് ഡിസീസ് എന്ന രോഗത്തിന് കാരണക്കാരനായ ചില വസ്തുക്കളെ ആദ്യമായി ഐഡന്റിഫൈ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്തതാരാണ് ഡിമിട്രി ഇവാനോവ്സ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇവാനോവ്സ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ടുബാക്കോ മൊസൈക് പ്ലാന്റില് ഈ രോഗം ഉണ്ടാവാനുള്ള കാരണമായ ചില വസ്തുക്കൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന വസ്തുക്കള് ആദ്യമായി കണ്ടെത്തി ആൻഡ് ദീസ് വാസ് ഫൗണ്ട് ടു ബി സ്മോളർ ദാൻ ബാക്ടീരിയ ബിക്കോസ് ദേ പാസ് ത്രൂ ബാക്ടീരിയ പ്രൂഫ് ഫിൽട്ടേഴ്സ് ബാക്ടീരിയയെക്കാളും ചെറുതായിരുന്നു ഈ
tobacco ini di roh kondakna organism ini ada yang nanti Ivanovsky nanti karena ada yang bacteria filter sih yang udah ikut na filter lu udah ini virus kadang bol pada itu bacteria kalau ceria waktu kalau na filter lu udah kadang bol bacteria ke filter lu udah tangi nol nanti bacteria ke ceria waktu kalau na ini tobacco ini disease kondakna organism mana Ivanovsky kandang. Fluid ada yang ada ekstrak terkuno, ini rada roga mila ta plants ini kurang terkenal, ah plants nom roga mandau. Karena deh ham ah ini ekstrak ini beri orang ter kandisium, vivum, fluidum kena. Bicara nih ke ini itu lana bisnis selalu plants ini tuh fluid itu loh, ah ekstrak ini deh kurang ter beri orang kandisium, vivum, fluidum, kandisium, vivum, fluidum, ada itu infectious living fluid. Karena ini healthy plant itu disease undangan karena maunya fluid nafas dalam aja ham kandisium, vivum, fluid apa itu barangnya? Pap fluid dalam undangan ini roh undangan karena maunya mikroorganism under. Aku nana ini fluid healthy plant itu roh undangan. Beda nana bisa nih kita kandu utam disease itu plant itu nana fluid itu healthy plant itu dengan healthy plant itu airogi mana plant itu undangan. Dogam, daun apa? Fluid nanti yang beri contoh, kandisium, vivum, fluid. Dan itu dogam, infectious living fluid. Alasan, Stanley and Warren scientist, he showed that the virus could be crystallized and the crystal consists of largely of proteins. B, tobacco yang disebut daun ini microorganism yang belum crystallized yang itu maksudnya crystal juga tidak akan terkum, and the crystal consists of proteins. Perdana mainnya khususnya berkenaan dengan protein sana. They are inert outside their specific host cell. We plants belum, ini erat, isolated saja, hari ini separate saja erat. Ini crystallize dia macam, ah crystallize itu perdana mainnya itu protein sana. Ni host cell itu berita di gaya ni, ini organism completely inactive atau inert atau apa macam tu. Ada berapa Stanley berapa scientist berarti. Ia itu microorganism. Virus adalah peri bertaranya Louis Pasteur. The name virus was given by Pasteur. Jadi tobacco mosaic itu, dari tobacco plant itu mosaic disease sendalnya ini karena itu bakteri kalau ceria itu organisme mana itu, adiam Ivanovsky nanti. Enesan major ni korang nanda na disease itu plant itu no. Ini fluid itu healthy plant itu yang al, ah healthy plant itu dogam. Undaun, atau undaun fluid nanti yang baru, kandisium, vivum, fluidum. Ini sih, Stanley nama sains itu ada di mana? Ini fluid itu nama, ayat, ini dogam undaun, organisme itu crystallize, yang macam, ah crystallize itu purdalum protein ana. Ini organisme, host cell itu perutnya digaya, aduh, completely inactive, mana ini inert, tanah itu, aduh, Stanley katanya. Agaknya ini microorganisme, virus itu nama peri orang tuaran, Louis Pasteur. ये वायरस नलवा आपके नर्स नमादिया पर बंदा ना इससे वीनम अलग ही पोइसनस फ्लुइड और ये वायरस नलवा बेरोड़ तो लुई पास रहा पाइन है ना वायरस इन्दे अंडरवर्ड अलग ही वायरस इन्दे डिस्कवर इन्हीं वायरस इन्दे स्ट्रक्चर हम आओ वायरस इन्दे स्ट्रक्चर केमिकल इधर वायरस का न्यूक्लियर प्रोटीन्स Anda baca macam mana kerana itu role ini feature tidak ada. So virus chemically ini se nuclear protein. Dan nuclear protein, the virus composed of two major parts, a protein coat and a nucleic acid. So peranan main ini virus adalah dua komponen kerana, mana protein, mana nucleic acid. Kedua orang ada dengan itu baca macam ini se nuclear protein. So chemically the virus is a nuclear protein. It consists of A protein coat and a nucleic acid. Per nucleic acid itu, per protein itu jernih struktur, adalah nucleoprotein.
virus itu adalah nukleoprotein. Ini nukleoprotein ada dua peranan pada bagian itu, satu protein, satu nukleik asid. Boleh, protein pendana kapsul, the kapsul is the outer protein coat. We why the under virus? Ini virus ini formnya adalah protein coatnya pendana karena kapsul. Virus ini formnya adalah protein covering karena under kapsul. It is a protecting function. Apa ini ulir adalah asalnya protect sehingga bunuh. Ini samarasi jualan adalah formnya adalah covering karena ini protein coat lagi kapsul under pernah. I use of composed of many identical subunits for the capsules. So, karena ini adalah formula yang strukturnya yang namanya capsule itu baru. Ayatnya ini udah lolos oleh kodenya itu lah, baru protein coat. Apa protein layernya yang capsule itu baru. Ini capsule unda ke dalam tubuh lebih banyak ceria unit sehingga lebih mai adiktif itu mana. Ada ceria unit sehingga kau nanti akan ada capsule. So the capsule is composed of many identical subunits called the capsomeres. So capsomeres merupakan sere unit yang kritikmai adiktifisitana ini capsule adalah layer undaikalade. The capsomeres arranged in helical or polyhedral geometric forms. So pala geometric shape lo, circular shape lo, sphere shape lo, alingina polygeometric shape lo, aling length shape lo, mana pala shape lo. Silinder boleh, spherical boleh, ini adalah pala polygeometric shape lom. Ini capsomeres ini kan? Kritiknya mai arrange sih itu pun virus ini protein coat alil capsule undang terlalu. Apa capsule itu mana? Ini virus ini formnya adalah protein coat aana. Ini protein coat alil capsule undang terlalu. Itu adalah ceria unit ini kan? Arrange sih itu cerita. Ini ceria unit ini pada nama capsomeres. Di capsule arrangement yang tercinta dari di protein deh, di capsule shape different shape like. And some of the viruses have an outer covering called the envelope. Coba cerita ini cara virusnya. Ini protein coatnya porot macam layer gula kana. Ini anjuran ya envelope. Bahwa ini virus mana? Ini itu nuclear protein unda. A protein porot macam itu layer gula kana. A layer na parana nandu envelope gana. So some of the viruses have an outer covering called the envelope. Ella virus undavunnilla chila virus na ee capsule nu porathu oru layer oda kana adinana envelope nu parayunnathu. So they are called the enveloped virus. Appo ee protein coat nu porathu oru mattoru layer oda undengil adinana envelope nu parayum. Angane envelope ulla virus na enveloped virus nu parayunnu. Others are called non-enveloped virus atau naked virus. Itu boleh envelope illa to virus nu parayunu naked virus nu parayunu enveloped illa virus ne enveloped virus nu parayunu. Ivide ile protein coat mathramulla porthu layer illa. Adukondu ayinu parayunu non-enveloped virus allengil naked virus. Ivide ee protein coat nu porthu mattoru layer kuda kaanam adarengil envelope kaanam. Adukondu ayinu enveloped virus nu parayunu. Enveloped virus itu namanya enveloped illa to virus na naked virus alangil non enveloped virus nu parayum. Ini randamathe major part nu parayunnathu nucleic acid aanu. Virusinte randamathe pradhana part nucleic acid aanu. The nucleic acid is the genetic material that forms the central core. Appo ee virusinte central kaanana genetic material aanu nucleic acid. Alangil ee virusinte genome alangkah genetik material yang orang itu ada central lola nucleic acid an. So nucleic acid is the genetic material that form the central core of the virus. And the nucleic acid could be either RNA or DNA. So sederhana, dua nucleic acid an jiwajalam kita lihat lola puna RNA alangkah DNA. So ini virus nun lola dengan nucleic acid alangkah RNA alangkah DNA. And the virus
ആർഎൻഎയും ഉണ്ടാവും എന്നാൽ വൈറസിന് ഒന്നുകിൽ ഡിഎൻഎ അല്ലെങ്കിൽ ആർഎൻഎ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റ് അഞ്ച് കിണ്ണത്തിൽ വരുന്ന ജീവജാലങ്ങൾ മോണിയറ മുതൽ പ്ലാന്റ് ആനിമാലി വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ന്യൂക്ലിക് ആസിഡ് രണ്ട് തരത്തിലുണ്ട് ആർഎൻഎയും ഡിഎൻഎയും രണ്ടും ജീവജാലങ്ങളും ഉണ്ടായിരിക്കും എന്നാൽ വൈറസിലേക്ക് എത്തുമ്പോൾ അതിന്റെ ജനറ്റിക് മെറ്റീരിയലായിട്ട് ഒന്നുകിൽ ആർഎൻഎ മാത്രം അല്ലെങ്കിൽ ഡിഎൻഎ മാത്രം ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ നോ വൈറസ് കണ്ടെയ്ൻസ് ബോത്ത് ആർഎൻഎ ആൻഡ് ഡിഎൻഎ ഒരു വൈറസ് ഒന്നും ഉണ്ടാവില്ല ആർഎൻഎയും ഡിഎൻഎയും ഒരുമിച്ച് ഉണ്ടാവില്ല ഈ വൈറസിന്റെ സെൻട്രലിൽ കാണുന്ന ഈ ഡിഎൻഎ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ ആർഎൻഎ മാത്രം അല്ലെങ്കിൽ ഡിഎൻഎ മാത്രം ഒരു വൈറസിനും ആർഎൻഎയും ഡിഎൻഎയും കൂടെ ഒരുമിച്ച് ഉണ്ടാവുകയില്ല സാധാരണ പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനൊക്കെ സിംഗിൾ സ്ട്രാൻഡ് ആർഎൻഎ ആണ് ഉണ്ടാവുന്നത് ഇതാണ് ഇതിന്റെ പ്രോട്ടീൻ കോഡ് അല്ലെങ്കിൽ ക്യാപ്സിഡ് ഈ ക്യാപ്സിഡിനുള്ളിൽ കാണുന്നതാണ് ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഈ ജനറ്റിക് മെറ്റീരിയല് ഒന്നുകിൽ ആർഎൻഎ ആയിരിക്കും അല്ലെങ്കിൽ ഡിഎൻഎ ആയിരിക്കും പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിലൊക്കെ എന്താണ്ടാവുക സിംഗിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎ ആണ് ഉണ്ടാവുക പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിലൊക്കെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎ ആണ് ഉണ്ടാവുക ആൻഡ് വൈറസ് ആർ ഇൻഫെക്ട് ആനിമൽസ് ആർ ഏതർ സിംഗിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് ഡിഎൻഎ ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിലൊക്കെ ചിലപ്പോ സിംഗിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎ ആവാം അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎ ആവാം അതല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഡിഎൻഎ ആവാം അപ്പൊ ന്യൂക്ലിക് ആസിഡ് പലതരത്തിലുണ്ട് പ്രധാനമായും ആർഎൻഎയും ഡിഎൻഎ ആണുള്ളത് ഈ ആർഎൻഎ രണ്ടു തരത്തിലാവാം സിംഗിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎ ആവാം ഡബിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎ ആവാം അതുപോലെ ഡിഎൻഎയും സിംഗിൾ സ്റ്റാൻഡേർഡ് ഡിഎൻഎയും ഡബിൾ സ്റ്റാൻഡേർഡ് ഡിഎൻഎയും ഉണ്ടാവും ഈ വൈറസ് ഏതെങ്കിലും ഒരു ന്യൂക്ലിക് ആസിഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒന്നുകിൽ ഡിഎൻഎ അല്ലെങ്കിൽ ആർഎൻഎ ഈ ആർഎൻഎയും ഡിഎൻഎയും സിംഗിൾ സ്റ്റാൻഡേർഡും ആവാം ഡബിൾ സ്റ്റാൻഡേർഡും ആവാം അപ്പൊ പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിലൊക്കെ സാധാരണയായി സിംഗിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎ ആണ് കാണപ്പെടുന്നത് എന്നാൽ അനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിലൊക്കെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎയും ഡബിൾ സ്റ്റാൻഡേർഡ് ആർഎൻഎയും ഡബിൾ സ്റ്റാൻഡേർഡ് ഡിഎൻഎയും കാണപ്പെടാം ഇനി ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ കാരണം ഇതിന്റെ ന്യൂക്ലിക് ആസിഡ് ആണ് ഇൻഫെക്റ്റീവ് നേച്ചർ ഓഫ് വൈറസ് ഇസ് ഡ്യൂ ടു ദ ന്യൂക്ലിക് ആസിഡ് അപ്പൊ ഈ വൈറസിലുള്ള ന്യൂക്ലിക് ആസിഡ് അതായത് ഡിഎൻഎ അല്ലെങ്കിൽ ആർഎൻഎ അതാണ് ഇതിന്റെ ഇൻഫെക്ഷന് കാരണം ആൻഡ് ഹോസ്റ്റ് സ്പെസിഫിസിറ്റി ഇസ് ഡ്യൂ ടു ദ പ്രോട്ടീൻ കോഡ് ഇനി ഇത് ഏത് ജീവിയെ ആണ് ഇൻഫെക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ പ്രോട്ടീൻ കോഡാണ് പ്രോട്ടീൻ കോഡ് എന്ന് പറഞ്ഞാൽ ഈ ലെയർ പുറമെയുള്ള ഈ ലെയറാണ് അത് പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യണം ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യണം അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയകളെ അല്ലെങ്കിൽ ഫംഗസിനെയൊക്കെ ഇൻഫെക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അതിനുള്ള സ്പെസിഫിസിറ്റി അതിന്റെ പ്രോട്ടീൻ കോട്ടാണ് അപ്പൊ ഈ പ്ലാന്റിന്റെ സെല്ലുമായി അല്ലെങ്കിൽ ആനിമൽസിന്റെ സെല്ലുമായി ഇൻഫെക്ട് ചെയ്യുന്നത് ഈ പ്രോട്ടീന്റെ കാരണമാണ് ഈ പ്രോട്ടീനാണ് തീരുമാനിക്കുന്നത് പ്ലാന്റിൽ ഇൻഫെക്ട് ചെയ്യണോ ആനിമൽസിന് ഇൻഫെക്ട് ചെയ്യണോ എന്നൊക്കെ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെല്ലിനകത്തേക്ക് പോകുന്ന ഏതാണ് അതായത് സെല്ലിനകത്ത് പോയി ഇൻഫെക്ട് ചെയ്യുന്നത് ഇതിന്റെ ന്യൂക്ലിക് ആസിഡ് അതായത് ഡിഎൻഎ അല്ലെങ്കിൽ അതാണ് ദ ഇൻഫെക്റ്റീവ് നേച്ചർ ഓഫ് വൈറസ് ഇസ് ഡ്യൂ ടു ദി ന്യൂക്ലിക് ആസിഡ് ആൻഡ് ദ ഹോസ്റ്റ് സ്പെസിഫിസിറ്റി ഇസ് ഡ്യൂ ടു ദി പ്രോട്ടീൻ കോട്ട് ദെൻ ഷേപ്സ് ഓഫ് വൈറസ് വൈറസിന്റെ ഷേപ്പ് എന്തായാലും പലതരത്തിലുണ്ട് നമ്മൾ ഈ ക്യാപ്സിഡ് ആണ് ഇതിന്റെ പുറത്തെ ലെയർ പ്രോട്ടീൻ കോട്ട് ഈ ക്യാപ്സിഡിന്റെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ക്യാപ്സോമിയുടെ ഏത് തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതനുസരിച്ച് വൈറസിന്റെ ഷേപ്പ് മാറാം ഹെലിക്കൽ അറേഞ്ച്മെന്റ് ആവാം അല്ലെങ്കിൽ പോളിഹെഡ്രൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സ്പെറിക്കൽ അതല്ലെങ്കിൽ കോംപ്ലക്സ് ടൈപ്പ് അറേഞ്ച്മെന്റ് അപ്പോ ഈ വൈറസിന്റെ ഷേപ്പ് പലതരത്തിലുള്ള കൃത്യമായ ഷേപ്പ് അല്ല ഈ ക്യാപ്സോമിയർ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് ഈ വൈറസിന്റെ ഷേപ്പ് മാറുന്നു ടൊബാക്കോ മൊസൈക് വൈറസ് സാധനങ്ങളുടെ കാണുന്ന ഈ ഹെലിക്കൽ വൈറസ് ടൊബാക്കോ മൊസൈക് വൈറസ് ആണ് അതൊരു ഹെലിക്കൽ വൈറസ് ആണ് പോളിഹെഡ്രൽ വൈറസ് അഡിനോ വൈറസ് ഒരു പോളിഹെഡ്രൽ വൈറസ് ആണ് സ്പെറിക്കൽ വൈറസ് ആണ് സാധാരണ ഇൻഫ്ലുവൻസ വൈറസ് ജലദോഷം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ വൈറസ് അതൊരു സ്പെറിക്കൽ വൈറസ് ആണ് എന്നാൽ ഒരു കോംപ്ലക്സ് ടൈപ്പിലുള്ള വൈറസ് ബാക്ടീരിയോ ഫേജ് ബാക്ടീരിയ ആക്രമിക്കുന്ന വൈറസ് ആണ് ബാക്ടീരിയോ ഫേജ് അതൊരു കോംപ്ലക്സ് വൈറസ് ആണ് ഇത്രയാണ് വൈറസിന്റെ ഷേപ്പ് പിന്നീടുള്ളത് ടൈപ്സ് ഓഫ് വൈറസ് ആണ് ടൈപ്സ് ഓഫ് വൈറസിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും താങ്ക് യു